അപ്പോ ഇത് ലാസ്റ്റ് കഴിഞ്ഞ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് ലാസ്റ്റ് എപ്പോഴാണ്, ഇപ്പൊ നടന്നില്ല എക്സാം, S3 പ്രൊഫഷണൽ എത്തിക്സിന്റെ എക്സാം. ഈ ഒരു ടൈമിൽ, കോവിഡ് ടൈമിൽ നടന്നതിന്റെ എക്സാമിന്റെ ഇതാണ്. അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ്, ഓരോ മൊഡ്യൂൾസിലെ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, റീഡ് ചെയ്യാൻ പറ്റുന്നില്ലേ? ക്വസ്റ്റ്യൻസ് റീഡ് ചെയ്യാൻ പറ്റുന്നില്ലേ? വൈ ഷെയറിംഗ് ആൻഡ് കെയറിംഗ് ആർ മോർ ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ എ പ്രൊഫഷണൽ. ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഡിഫൈൻ എത്തിക്സ്, വൈ ഷെയറിംഗ് ആൻഡ് കെയറിംഗ് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ എ പ്രൊഫഷണൽ, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻക്വയറീസ് ഇൻ സോൾവിംഗ് എത്തിക്കൽ പ്രോബ്ലംസ്, വാട്ട് ഈസ് മോറൽ ഓട്ടോണമി, അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ ഓരോന്നും വിച്ച് ഏതൊക്കെ മൊഡ്യൂൾസിൽ വരുന്നതാണ് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എല്ലാ മൊഡ്യൂൾസിൻ്റെയും PPT-യും നോട്ടും ക്വസ്റ്റ്യൻ ബാങ്കും ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. റൈറ്റ്, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്, വൈ ഷെയറിംഗ് ആൻഡ് കെയറിംഗ് ഇസ് ഇമ്പോർട്ടൻ്റ് എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ അത് നമ്മൾ മൊഡ്യൂൾ വണ്ണിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. മൊഡ്യൂൾ വണ്ണിൽ നിന്ന് അതിൽ രണ്ട് ക്വസ്റ്റ്യൻസാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ ഷെയറിംഗ് ആൻഡ് കെയറിംഗ് ഇസ് ഇമ്പോർട്ടൻ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ വർക്ക് എത്തിക്സ്. നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിലെ സ്ലൈഡ്സ് ഒന്ന് എടുക്കാം. ഫസ്റ്റ് മൊഡ്യൂളിൽ അറിയാലോ നിങ്ങൾക്ക്, ഹ്യൂമൻ വാല്യൂസ്, എഞ്ചിനീയറിംഗ് എത്തിക്സ്, പ്രൊഫഷണലിസം, എഞ്ചിനീയറിംഗ് ആൻഡ് സോഷ്യൽ എക്സ്പെരിമെന്റേഷൻ, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് റൈറ്റ്സ്, ഇതാണ് മെയിൻ ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് ചോദിച്ച ഒരു സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, എന്താ ഡിഫൈൻ വർക്ക് എത്തിക്സ് എന്ന് ചോദിച്ചിട്ടില്ലേ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എഴുതേണ്ടത് ഇതാണ്, വാട്ട് ഈസ് എത്തിക്സ് എന്ന് എഴുതുക. ആൻഡ് ഹൗ ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ഈച്ച് പ്രൊഫഷൻ. നമ്മൾ ഓരോ പ്രൊഫഷൻ, ഇപ്പം കമ്പ്യൂട്ടർ എഞ്ചിനീയറിന്റെ എത്തിക്സ് എന്തൊക്കെയാണ്, ഒരു ഡോക്ടറിന്റെ എത്തിക്സ് എന്തൊക്കെയാണ്, അങ്ങനെ ഓരോ ഓരോ പ്രൊഫഷൻ റിലേറ്റഡ് എത്തിക്സ് ഇല്ലേ. ബിസിനസ് എത്തിക്സ് ഉണ്ടാവും, ടീച്ചേഴ്സ് എത്തിക്സ് ഉണ്ടാവും, അതാണ് ഈ വർക്ക് എത്തിക്സ് എന്ന് വെച്ച് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ അത്? ഹലോ, വർക്ക് എത്തിക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ നിങ്ങളെ നോട്ട്സിൽ, നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്ന നോട്ട്സില് പേജ് നമ്പർ 5 ഇതുണ്ട് എന്ന് തോന്നുന്നു. കണ്ട എത്തിക്സ്, ഇതിന്റെ കൂടെ വർക്ക് എത്തിക്സ്. വർക്ക് എത്തിക്സ് ഇസ് ഡിഫൈൻഡ് ആസ് എ സെറ്റ് ഓഫ് ആറ്റിറ്റ്യൂഡ്സ് കൺസേൺ വിത്ത് ദ വാല്യൂസ് ഓഫ് വർക്ക് വിച്ച് ഫോംസ് ദി മോട്ടിവേഷണൽ ഓറിയന്റേഷൻ. ദ വർക്ക് എത്തിക്സ് ഇസ് എയിംഡ് അറ്റ് എൻഷുവറിംഗ് ഇക്കോണമി, പ്രൊഡക്ടിവിറ്റി, സേഫ്റ്റി ആൻഡ് ഹെൽത്ത്. ഇങ്ങനെ ഈ കാര്യങ്ങൾ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ അതിൽ ചോദിച്ചിട്ടുള്ളത്? വൈ ഷെയറിംഗ് ആൻഡ് കെയറിംഗ് ഇസ് ഇമ്പോർട്ടൻ്റ് ഫോർ എ പ്രൊഫഷണൽ അല്ലേ. എനിക്ക് തോന്നുന്നു അതും നോട്ടിൽ തന്നെ ഉണ്ടാവണം, ഷെയറിംഗ് ആൻഡ് കെയറിംഗ് എന്ന് പറഞ്ഞിട്ട്. അതാ സീരിയസ് കെയറിംഗ് ഇസ് എ ഹ്യൂമൻ വാല്യൂ വിച്ച് ഡെലിവേഴ്സ് സാറ്റിസ്ഫാക്ഷൻ ടു അതേഴ്സ്, കെയറിംഗ് ഈസ് എ ഫീലിംഗ് ഫോർ അതേഴ്സ്. ദിസ് ഇസ് വാട്ട് യു ഹാവ് ടു റൈറ്റ്. അപ്പോ ഇറ്റ് ഇസ് എ പ്രോസസ് വിച്ച് എക്സിബിറ്റ് ദ ഇൻട്രസ്റ്റ് ഇൻ ആൻഡ് സപ്പോർട്ട് ഫോർ ദി വെൽഫെയർ ഓഫ് അതേഴ്സ് വിത്ത് ഫെയർനെസ് ഓഫ് ഇംപാർഷ്യലി ആൻഡ് ജസ്റ്റിസ് ഇൻ ഓൾ ആക്ടിവിറ്റീസ് അമംഗ് ദി എംപ്ലോയീസ്. അതാണ് അവിടുത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ കെയറിംഗ് ആൻഡ് ഷെയറിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ഇൻ എ പ്രൊഫഷൻ. അതാണ് ഡയറക്ട്ലി ചോദിച്ചിട്ടുള്ളത്. കണ്ടല്ലോ, ഇത് രണ്ടും നമ്മുടെ നോട്ടിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് പേജ് നമ്പർ 5 ഒന്ന് പേജ് നമ്പർ 12 ഉണ്ട്. ഓക്കെ, സോ ഷാൾ ഐ മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് മൊഡ്യൂളിലെ രണ്ട് ക്വസ്റ്റ്യൻസ് ഓക്കെ ആണല്ലോ. വൈ ഷെയറിംഗ് ആൻഡ് കെയറിംഗ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഫോർ എ പ്രൊഫഷണൽ, ഡിഫൈൻ വർക്ക് എത്തിക്സ്. ഓക്കെ, റെസ്പോണ്ട് ചെയ്യൂ പിള്ളേരെ. അമൽ, ഐശ്വര്യ, ഖദീജ, രംഷത, പ്രിൻസ്, ഋത്തിക്, തുളസി. ഓക്കെ ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എൻക്വയറീസ് ഇൻ സോൾവിംഗ് എത്തിക്കൽ പ്രോബ്ലംസ്?
ഏതൊക്കെയാണ് ടൈപ്പ് ഓഫ് എൻക്വയറീസ് എന്നുള്ളത്? അത് നിനക്ക് തോന്നുന്നു നമ്മുടെ നോട്ട്സിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. മൊഡ്യൂൾ 1 മൊഡ്യൂൾ 2 നോട്ട് എടുക്കാം. ടൈപ്പ് ഓഫ് എൻക്വയറീസ് എന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മൾ നമ്മുടെ നോട്ടിലുണ്ട്. എഞ്ചിനീയറിംഗ് എത്തിക്സ്, പിന്നെ ആയതാ ടൈപ്സ് ഓഫ് എൻക്വയറീസ്. നോർമേറ്റീവ് ഞാൻ നിങ്ങളോട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ടൈപ്പ് ഓഫ് എൻക്വയറീസിൽ നോർമേറ്റീവ് എൻക്വയറീസ് ദേർ, കൺസെപ്ച്വൽ എൻക്വയറീസ്, ഫാക്ച്വൽ ഓർ ഡിസ്ക്രിപ്റ്റീവ് എൻക്വയറീസ് ദേർ. ഈ മൂന്ന് എൻക്വയറീസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇതിൽ ഓരോ എൻക്വയറിക്കും ഓരോ ഇമ്പോർട്ടൻസ്. നമ്മളിപ്പം എയിംഡ് അറ്റ് ഐഡന്റിഫൈങ് ജസ്റ്റിഫൈങ് മോറലി ഡിസൈറബിൾ നോംസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്, ദാറ്റ് ഈസ് നോൺ ആസ് നോർമേറ്റീവ് എൻക്വയറി. ആൻഡ് ഇഫ് യു ആർ എൻക്വയറിങ് അബൌട്ട് കൺസെപ്ച്വൽ ക്ലാരിഫൈങ് principles or example, then we will call it as conceptual inquiry. And if it is aiming to understand and resolving value issues, we will call it as factual or descriptive inquiry. Okay le, adana nammude third question aayittu choichirullad. See, what are the different types of inquiries in solving ethical problems? What is the next question? What is moral autonomy? That is also a direct question that also we have already discussed in the note. I guess we have asked in our series exam also, right? Moral autonomy da ee note il thanne undu adhe adhe page thanne. Moral autonomy is defined as a decision and actions exercised on the basis of moral concern for other people and recognition of good moral reasons, right? Ana moral autonomy ennu parnjal അതിലെ പ്രൊഫിഷ്യൻസി ഇൻ റെക്കഗ്നൈസിങ് മോറൽ പ്രോബ്ലംസ്, സ്കിൽ ഇൻ കോംപ്രഹെൻസിങ് ക്ലാരിഫൈങ് ഇൻ ക്രിട്ടിക്കലി അക്സസിങ് ആർഗ്യുമെന്റ്സ്, എബിലിറ്റീസ് ടു ഫോം കൺസിസ്റ്റന്റ് ആൻഡ് മെയിൻറ്റൈനിങ് മോറൽ ഇന്റഗ്രിറ്റി. ഇപ്പൊ ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പിന്നെ തിയറംസ് ആണ്. ഇതാണ് മോറൽ ഓട്ടോണമി. ഇതൊക്കെ ചോദിച്ചിട്ടുള്ളത് 3 മാർക്കിനെ കുറിച്ചാണ്, റൈറ്റ്? നല്ല 3 മാർക്കിന്. വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എൻക്വയറീസ്, വാട്ട് ഇസ് മീൻ ബൈ മോറൽ ഓട്ടോണമി? ഓക്കെ, കണ്ടല്ലോ സെക്കൻഡ് മോഡുള്ള 2 ക്വസ്റ്റ്യൻസ്. ഓക്കെ അല്ലേ? പറയൂ. ഓക്കെ അല്ലേ? അനൂച്ച, ഖദീജ, അഖിൽ, സി വി, അഞ്ജിത, ആരോമൽ, നിവേദ്യ, റാസി, ഓക്കെ. നമുക്ക് ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ എസ് എ ക്വസ്റ്റ്യൻ കൂടെ നോക്കിയിട്ട് പോകാം. എന്നാൽ പിന്നെ പിന്നെയും ഈ പി ഡി എഫ് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, ഇതിന്റെ ഇതിന്റെ എസ് എ പോർഷനിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എക്സ്പ്ലെയിൻ വേരിയസ് റീസൺ ഫോർ എംപ്ലോയീസ് ടു ബിഹേവ് അൺഎത്തിക്കലി ഇൻ ആൻ ഓർഗനൈസേഷൻ. പിന്നെ ചോദിച്ച ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ലോജിക്കൽ സ്റ്റെപ്സ് ഇൻ സോൾവിംഗ് മോറൽ ഡിലേമാസ്. Third question, compare Gilligan's theory and Kaulbach's theory in moral development. Then explain the term concerns and controversy in engineering ethics. ഈ 4 ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ എനിക്ക് തോന്നുന്നു കമ്പയർ ഗില്ലിഗൻസ് തിയറി ആൻഡ് കോൾബക്സ് തിയറി നമ്മൾ ഓൾറെഡി സി ജി എസ് എക്സാമിനൊക്കെ പഠിച്ചതാണ്. ഇതാണ് ഗില്ലിഗൻസ് തിയറി ആൻഡ് കോൾബക്സ് തിയറി. അതിലെ ബേസിക് ആസ്പെക്ടും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ട് രണ്ടിന്റെയും. കെറോൾ ഗില്ലിഗൻസ് തിയറി ആൻഡ് കോൾബക്സ് തിയറി. And there is a difference also. And the difference we have already difference ആയിട്ട് തന്നെ എഴുതിയിട്ടില്ലേ ഒരു ടേബിൾ വെച്ചിട്ട്. വാട്ട് ഡസ് മീൻ ബൈ ഈച്ച് വൺ? ഇല്ലേടാ, ഇല്ലേ അനുപമ, നമ്മൾ സ്ലൈഡ്സിൽ അത് ഉണ്ടായില്ലേ, ഹൗ ഇറ്റ് ഈസ് ഡിഫറൻഷിയേറ്റഡ് വിത്ത് വൺ ആൻഡ് എത്ര എന്ന് വെച്ചിട്ടുള്ള. അല്ല, ഇത് എഞ്ചിനീയറിംഗ് എത്തിക്സ് വേരിയസ്.
types of enquiries കഴിഞ്ഞു. ഓക്കെ, ഇതൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിട്ടില്ലേ, ഇപ്പൊ ചോദിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലേ, മോറൽ ഡിലേമ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിട്ടില്ലേ ഇതില്. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? വാട്ട് ആർ ദ ലോജിക്കൽ സ്റ്റെപ്സ് ഇൻ സോൾവിംഗ് മോറൽ ഡിലേമ? സി ലുക്ക് അറ്റ് ദി സ്ലൈഡ്സ്. അതാണ് മോറൽ ഡിലേമയിൽ വരുന്നത്. മോറൽ ഡിലേമ, ഡിലേമസ് ആർ സർട്ടൻ കൈൻഡ് ഓഫ് സിറ്റുവേഷൻസ് ഇൻ വിച്ച് ഡിഫിക്കൽട്ട് ചോയ്സ് ഹാസ് ടു ബി മെയ്ഡ്. മോറൽ ഡിലേമ ക്യാൻ ഓൾസോ ബി കോൾഡ് എസ് മോറൽ പ്രോബ്ലംസ്. മോറൽ റീസൺ കുഡ് ബി റൈറ്റ് റൈറ്റ്സ് ഡ്യൂട്ടീസ് ഗുഡ് ഒബ്ലിഗേഷൻസ് ഇതൊക്കെ. റൈറ്റ്. പിന്നെ മോറൽ ഡിലേമാസ് ത്രീ കോംപ്ലക്സ് സിറ്റുവേഷൻ ലീഡിംഗ് ടു മോറൽ ഡിലേമാസ്. പ്രോബ്ലം ഓഫ് വീക്ക്നെസ്, കോൺഫ്ലിക്റ്റിംഗ് റീസൺ, പ്രോബ്ലം ഓഫ് ഡിസഗ്രിമെന്റ്. അതാ ഓരോന്നിനും എക്സാമ്പിൾ വെച്ചിട്ട് നമ്മളന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിനി. നെക്സ്റ്റ് സ്റ്റെപ്സ് ടു സോൾവ് ഡിലേമ, അതാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്രാവശ്യം വാട്ട് ആർ ദ സ്റ്റെപ്സ് എന്ന് വേണമെങ്കിൽ, ഇവിടെ സ്റ്റെപ്സ് ടു സോൾവ് ഡിലേമ ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റീസൺസ് ചോദിക്കാം നെക്സ്റ്റ് ടൈം. റൈറ്റ്. വാട്ട് ആർ ദ ലോജിക്കൽ സ്റ്റെപ്സ് ഇൻ സോൾവിംഗ് മോറൽ ഡിലേമ എന്നാണ് ദ 13th ബി ക്വസ്റ്റ്യൻ. അപ്പോൾ വാട്ട് ആർ ദ സ്റ്റെപ്സ്? ഐഡന്റിഫിക്കേഷൻ ഓഫ് മോറൽ ഫാക്ടേഴ്സ് ആൻഡ് റീസൺ, കളക്ഷൻ ഓഫ് ഓൾ ഇൻഫർമേഷൻ ഡാറ്റ ഫാക്ട് ആൻഡ് റെലവൻറ്റ് സിറ്റുവേഷൻ, റാങ്കിംഗ് the moral consideration of principles, generate an alternative course, discuss with colleagues and obtain a solution. Right? So, ingane ana moral dilemmas solve cheya. Right? Moral autonomy nammal already discuss edu. Pinna verunana Kaulbach theory nokkan adutathu. Kaulbach theory and Killigan theory. Adile da adile ana difference. What are the basic aspect of each one and how it is differentiated? What are the characteristics of each one? Right? അതന്നെയാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. 7 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ, കമ്പയർ ഗില്ലിഗൻസ് തിയറി വിത്ത് ഗോൾബക്സ് തിയറി ഓഫ് ഓൺ മോറൽ ഡെവലപ്മെന്റ്. ഞങ്ങളുടെ നോട്ടിലുണ്ട്, PPTയിലുണ്ട്, ഡയറക്റ്റ് ആയിട്ട് തന്നെ അത് നോക്കുക. പിന്നെ 13th ബി നമ്മൾ ഓൾറെഡി കഴിഞ്ഞല്ലോ. വാട്ട് ആർ ദ ലോജിക്കൽ സ്റ്റെപ്സ് ഇൻ സോൾവിംഗ് മോറൽ ഡിലേമ, ഇതും കഴിഞ്ഞു. നെക്സ്റ്റ് കൺസെൻസ് ആൻഡ് കോൺട്രവേഴ്സി, അതിലേക്ക് വരാം. കൺസെൻസ് ആൻഡ് കോൺട്രവേഴ്സി ഓൾറെഡി കഴിഞ്ഞില്ലേ ഫസ്റ്റ്? ഡബ്ല്യു കൺസെൻസ് കണ്ടായിരുന്നല്ലോ. കോൺസിക്വൻസസ് ഓഫ് സൊസൈറ്റി, സെൻസ് ഓഫ് എഞ്ചിനീയറിംഗ്, കൺസെൻസ് ആൻഡ് കോൺട്രവേഴ്സീസ്. സോ കൺസെൻസ് മീൻസ് അഗ്രിമെന്റ് ആൻഡ് കോൺട്രവേഴ്സി മീൻസ് ഡിസഗ്രിമെന്റ്. കൺസെൻസ് ഓഫ് യൂണിവേഴ്സിറ്റി ദാറ്റ് ഷുഡ് കണ്ടക്ട് യൂണിവേഴ്സിറ്റി എക്സാം ട്വൈസ് ഇൻ എൻ ഇയർ. കോൺട്രവേഴ്സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസഗ്രിമെന്റ്. റൈറ്റ്. അപ്പൊ അത് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് ക്വസ്റ്റ്യൻ. എന്റെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുള്ളത് എക്സ്പ്ലെയിൻ ദ ടേം കൺസെൻസ് ആൻഡ് കോൺട്രവേഴ്സി ഇൻ എഞ്ചിനീയറിംഗ് എത്തിക്സ്. ഇത് തന്നെ പഠിച്ചാൽ മതി, ഇതിൽ വ്യത്യാസമൊന്നുമില്ല, സെയിം തന്നെ. കൺസെൻസ് ആൻഡ് കോൺട്രവേഴ്സി, ഓക്കെ. അതിന് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പ്ലേയിങ് എ വൈറ്റൽ റോൾ ഇൻ വൈൽ കൺസിഡറിംഗ് ദ മോറൽ ഓട്ടോണമി ആൻഡ് ദിസ് എ കോൺട്രവേഴ്സി മീൻസ് എ കൈൻഡ് ഓഫ് ഡിസഗ്രിമെന്റ് ഇസ് അൺഅവോയ്ഡബിൾ. റൈറ്റ്. ഓക്കെ അല്ലേ, കൺസെൻസ് ആൻഡ് കോൺട്രവേഴ്സി. പിന്നെ വരുന്ന ക്വസ്റ്റ്യൻ ഉണ്ടോ അതിൽ ചോദിച്ചിട്ടില്ല? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അബൌട്ട് 14th A and B question kaiya, compare Gilligan's theory and Kaulbach's theory kaiyo. 14th B questions ana concern and controversy in engineering ethics, that is also we had discussed. Next is what are the logical steps in solving moral dilemma, adum kaiyo. Explain the various reason for an employee to behave unethically in an organization, that is next question. Unethical behavior okale. Nammal discuss cheyidittille ad unethical models of professional roles. ഇതും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, തയറി എത്തിക്കൽ തിയറീസ് എന്നിട്ട്.
ഒരു അൺഎത്തിക്കൽ ബിഹേവിയറായിട്ട് ഒരു റീസൺ ഉണ്ടായിട്ടില്ല. എന്താ പറയാ, റിസോഴ്സ് സ്കാർസിറ്റി, പിന്നെ ബ്രൈബ് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു സ്ലൈഡ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. വൈ പീപ്പിൾസ് നീഡ് ടു ബിഹേവ് അൺഎത്തിക്കലി, ഇറ്റ് മേ ബി ബിക്കോസ് ഓഫ് റിസോഴ്സ് സ്കാർസിറ്റി, ഓർ ഇറ്റ് മേ ബി ബിക്കോസ് ഓഫ് സം ഫാമിലി പ്രോബ്ലംസ്, ഓർ ഇറ്റ് മേ ബി ബിക്കോസ് ഓഫ് ബ്രൈബ് ഓർ അതർ മോണിറ്ററി ബെനിഫിറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്ലൈഡ് പഠിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നോട്ടിലോ സ്ലൈഡിലോ ഞാൻ എന്തായാലും അത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. അതാണ് എഴുതേണ്ടത്. ഓക്കെ, വാട്ട് ആർ ദ റീസൺ വൈ പ്രൊഫഷണൽസ് ആർ ബിഹേവിങ് അൺഎത്തിക്കലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദേ ആർ കോംപ്രമൈസ്, ദേ ആർ ബയസ്ഡ് ബിക്കോസ് ഓഫ് സം അതർ എക്സ്റ്റേണൽ ബെനിഫിറ്റ്സ്. ഓക്കെ, ഇപ്പൊ മൊഡ്യൂൾ ടു ഓക്കെ അല്ലേ? മൊഡ്യൂൾ ടുവിലെ ക്വസ്റ്റ്യൻസ് ഓക്കെ അല്ലേ? ഫേസ് ഓർ നോ? സങ്കീർത്തന, രോഹിത്, ഋത്തിക്, സാരംഗ്, തേജ, യാദവ്, സെവൻ. ഓക്കെ ശരി, ഇനി അടുത്തത് എന്താ? മൊഡ്യൂൾ വണ്ണില് നമ്മള് വിത്ത് എക്സാമ്പിൾ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ മൊറാലിറ്റി ആൻഡ് എത്തിക്സ്. മൊറാലിറ്റി ആൻഡ് എത്തിക്സ് ആണ് ചോദിച്ചിട്ടുള്ളത് ഇതില്, മൊഡ്യൂൾ വണ്ണില്. തോന്നുന്നത് ആ സ്ലൈഡിൽ നമ്മൾ പറഞ്ഞല്ലോ. മൊഡ്യൂൾ വണ്ണിന്റെ സ്ലൈഡ് എത്തിക്സ് ഇതാണ്. എത്തിക്സ് ഡിറൈവ്ഡ് ഫ്രം ദ വേർഡ് ഇത്തോസ്. എത്തിക്സ് ഇസ് അബൌട്ട് ബീങ് എ ഗുഡ് പേഴ്സൺ. നെക്സ്റ്റ് ഇസ് മോറൽസ് ആൻഡ് എത്തിക്സ്. ഇതാണ് ചോദിച്ചിട്ടുള്ളത്. മോറൽസ് ആൻഡ് എത്തിക്സ് ആണ്, മൊറാലിറ്റി ആൻഡ് എത്തിക്സ് എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ അതല്ലേ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് എക്സാമ്പിൾ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ മൊറാലിറ്റി ആൻഡ് എത്തിക്സ്. നിങ്ങൾ ഈ മൊറാലിറ്റിയും എത്തിക്സും എഴുതുക. ഇതിന് രണ്ടിനും ഓരോ എക്സാമ്പിൾസ് എഴുതുക. പ്രിൻസിപ്പിൾസ് ഓഫ് റൂൾസിനാണ് നമ്മൾ, പ്രിൻസിപ്പിൾസ് ഓഫ് റൈറ്റ് കണ്ടക്റ്റിനാണ് നമ്മൾ മോറൽസ് എന്ന് പറയുക. എത്തിക്സ് അല്ലെങ്കിൽ ഫോർമൽ റെസ്പോണ്ടിങ് പ്രോസസ് യൂസ് ടു ഡിറ്റർമിൻ ദ റൈറ്റ് കണ്ടക്ട് റൈറ്റ് പ്രൊഫഷണലി ആൻഡ് പബ്ലിക്കലി സ്റ്റേറ്റഡ് ദാറ്റ്. ഓക്കെ, പിന്നെ മൊഡ്യൂൾ വണ്ണിൽ എന്താ ചോദിച്ചിട്ടുള്ളത്? എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് ആസ്പെക്ട് ഓഫ് അക്കാദമിക് ഇന്റഗ്രിറ്റി. ഇതും നമ്മുടെ സ്ലൈഡിലെ ഡയറക്റ്റ് ഉള്ള ക്വസ്റ്റ്യൻ തന്നെ, അക്കാദമിക് ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത്. ഫസ്റ്റ് മൊഡ്യൂളില് തോന്നുന്നു പ്രൊഡക്ടിവിറ്റി സർവീസ് ആണ്. Living peacefully, sharing and caring is ever ended. Academic integrity, page number 4. സ്ലൈഡിലുണ്ട്, ഞാൻ പെട്ടെന്ന് കാണാൻ വേണ്ടി ഞാൻ നോട്ട്സ് എടുത്ത് നോട്ട്സ് കാണിച്ചിരുന്നു നിങ്ങൾക്ക്. മൊറാലിറ്റി ആൻഡ് എത്തിക്സ്, എത്തിക്സ്, വർക്ക് എത്തിക്സ്, നെക്സ്റ്റ് സർവീസ് ലേണിംഗ്, അക്കാദമിക് ഇന്റഗ്രിറ്റി. അക്കാദമിക് ഇന്റഗ്രിറ്റി ഇസ് എ കമ്മിറ്റ്മെന്റ് ടു മോറൽ ബിഹേവിയർ ഇൻ അക്കാദമിക് സെറ്റിംഗ്സ്. സോ ദ ടേം വാസ് പോപ്പുലറൈസ്ഡ് ബൈ the late Don Metcalf, who is considered to be the grandfather of academic integrity. Avoidance of cheating, avoidance of plagiarism, avoidance of maintenance of academic standard, honesty, academic publishing, all these are known as academic integrity. adana ivda question choichirulladu. okay, first module first essay, second b part la 7 mark choichu question adu. explain different aspect of academic integrity. pinne question ana explain different type of human values. ഹ്യൂമൻ വാല്യൂസ് എന്ന് പറയുമ്പം, വാല്യൂസ് എന്ന് വെച്ചാൽ നമ്മളൊരു സ്ലൈഡ് എടുത്തിട്ടില്ലേ, ടൈപ്സ് ഓഫ് വാല്യൂസ് എന്ന് പറഞ്ഞിട്ട്.
types are types of values. Values are defined as a principle to promote well-being of well-being or prevent harm. Values are the scales we use to weigh our choices for our actions. Adhile five type of values are right of contact, peace, truth, love, and non-violence. Right? So idana choichittullad. Idana etra markina choichittullad question. Different type of human values 7 markina. Okay? Idana nammal note illulla direct question thanne choichittullu. Then explain the role of cooperation and commitment in ethical practice. Module in the last annalle cooperation commitment then last note undu. Cooperation means coming together. Commitment means is a commitment is very important value which is expected from employee of an organization. Commitment result in devotion. That is commitment ennu parannathu. Okay, cooperation can achieve much more than an individual. Commitment means we are dedicated for that, right? The value of commitment make humans more responsible. In an organization, communication, sharing and caring attitude climate creates commitment. Okay ano module 1 and 2 okay alle appo 1 and 2 na nammal part a yum kaniyum part b le questions um kaniyum clear alle ning doubt undengil choiche doubt undillalo appo njan adutha module lk potta ennal parayada. So shall we discuss about module 3 and 4? Module 3 kaniyana module 4 allathu. Module 3 le list out models of professional roles. Nan module 3 inde repeat cheyanu nokkatte. 1 and 2 kaniyalle close cheyana. Module 3 മൊഡ്യൂൾ 3 ല് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാല് റോൾസ് അല്ലേ ചോദിച്ചിട്ടുള്ളത്. ലിസ്റ്റ് ഔട്ട് ദ മോഡൽസ് ഓഫ് പ്രൊഫഷണൽ റോൾസ്. പിന്നെ ഡിഫൈൻ പ്ലാഗറിസം. ഇതൊക്കെ നമുക്ക് പിന്നെ ഓർമ്മയുണ്ടാവും, നിങ്ങളിപ്പോ റീസെന്റ് ആയിട്ട് പഠിച്ചതുകൊണ്ട്. Engineers as responsible experimenters. Nuha, why you joined late? Nuha. പിന്നെ ചോദിച്ചത് പ്ലാഗറിസം. മൊഡ്യൂൾ 3 ല് ലിസ്റ്റ് ഔട്ട് ദി പ്രൊഫഷണൽ റോൾസ് എന്ന് വെച്ചാൽ എന്തൊക്കെയാണ് വരുന്നത് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? വാട്ട് ആർ ദ ഡിഫറെന്റ് പ്രൊഫഷണൽ റോൾസ് നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തതാണ്? റോള് നമുക്ക് തോന്നുന്നു മൊഡ്യൂൾ 3 ലല്ലേ മൊഡ്യൂൾ 4 ലല്ലേ വരിക റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ആ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഇതിൽ ലിസ്റ്റ് ഔട്ട് ദ മോഡൽസ് ഓഫ് പ്രൊഫഷണൽ റോൾസ് ഞാൻ പറഞ്ഞുതരാം, നിങ്ങളുടെ സ്ലൈഡിൽ എവിടെ ഉണ്ട്. നെക്സ്റ്റ് ഇസ് പ്ലാഗറിസം. പ്ലാഗറിസം നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, ഈ മൊഡ്യൂളിന്റെ ലാസ്റ്റ് അല്ലേ നമ്മൾ പ്ലാഗറിസം ഡിസ്കസ് ചെയ്തത്. വാട്ട് ഈസ് പ്ലാഗറിസം? How to avoid plagiarism? Which are the types of plagiarism? Impression choichittullad what is plagiarism nana. You can expect questions like what is plagiarism, which are the types of plagiarism, or how you can avoid plagiarism. Ingena type questions expect cheya. Okay,
പിന്നെ അതിൽ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ എന്താ? ഇത് രണ്ടാം ഇതിൽ വരുന്നത്, മൊഡ്യൂൾ ഫോറിൽ വരുന്നത്. ഇതിൻ്റെ എസ്സേ പോർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊഡ്യൂൾ ത്രീയിൽ എസ്സേ പോർഷൻ ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ദി റോൾ ഓഫ് കോഡ് ഓഫ് എത്തിക്സ്. എക്സ്പ്ലെയിൻ ദി റോൾ ഓഫ് കോഡ് ഓഫ് എത്തിക്സ് ഇൻ ദി സർവീസ് സർവീസ് ലൈഫ് ഓഫ് എ പ്രൊഫഷണൽ എഞ്ചിനീയർ. കോഡ് ഓഫ് എത്തിക്സാണ് ചോദിച്ചിട്ടുള്ളത്. അത് നമ്മളെ സ്ലൈഡിലുണ്ട്, കോഡ് ഓഫ് എത്തിക്സ് നോട്ടിലും ഉണ്ട്. റെസ്പോൺസിബിൾ എക്സ്പെരിമെന്റേഴ്സ് പ്ലാഗറിസം ഉണ്ട് ഇതിൽ. പിന്നെ ചോദിച്ചുള്ളത് കോഡ് ഓഫ് എത്തിക്സ് അല്ലേ. അതല്ലേ കോഡ് ഓഫ് എത്തിക്സ്. എഞ്ചിനീയറിംഗ് ആസ് എക്സ്പെരിമെന്റർ എന്ന് പറഞ്ഞിട്ടുള്ള കോഡ് അല്ലേ. എഞ്ചിനീയർ ആസ് റെസ്പോൺസിബിൾ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എഞ്ചിനീയർസ് ആസ് എക്സ്പെരിമെന്റർ എ കോൺഷ്യസ് കമ്മിറ്റ്മെന്റ് ടു ലീവ് മോറൽ വാല്യൂസ് കോംപ്രഹെൻസീവ് റെസ്പെക്ട് അക്കൗണ്ടബിലിറ്റി. ഇതാണ് ഇതിൽ വരിക. ഓക്കെ, പിന്നെ മൊഡ്യൂൾ ത്രീയിൽ വരുന്ന അടുത്ത ക്വസ്റ്റ്യൻ എന്താ? എസ് എ പോർഷനിൽ വരുന്ന അടുത്ത ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ മോറൽ കൺസെപ്ച്വൽ ആൻഡ് ഫാക്ച്വൽ ഇഷ്യൂസ് ദറ്റ് ലീഡ് ടു ചലഞ്ചർ ട്രാജഡി 1986. സോ ദാറ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തല്ലേ. ഇത് ചലഞ്ചർ ഡിസാസ്റ്ററിന്റെ കേസിൽ വരുന്ന കേസ് സ്റ്റഡി ചലഞ്ചർ ഡിസാസ്റ്റർ. അതിൽ നോമേറ്റീവ് ഇഷ്യൂസ് ഉണ്ട്, കൺസെപ്ച്വൽ ഇഷ്യൂസ് ഉണ്ട്, ഫാക്ച്വൽ ഇഷ്യൂസ് ഉണ്ട്. ഇത് നമ്മളെല്ലാം ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അതാണ് എസ് എ പോർഷനിൽ 7 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് അക്കൗണ്ടബിലിറ്റി ഇൻ പ്രൊഫഷണൽ ലൈഫ്, അത് ആ മൊഡ്യൂളിന്റെ ഫസ്റ്റ് ഹാഫിലുണ്ട്. അക്കൗണ്ടബിലിറ്റി 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 മീൻസ് ബീങ് റെസ്പോൺസിബിൾ, ലയബിൾ ആൻഡ് ആൻസറബിൾ ഓർ ഒബ്ലിഗേറ്റഡ്. ഇറ്റ് മേ ബി എൻ ഇൻഡിവിജ്വൽ ഓർ കളക്റ്റീവ് അവയർനെസ് റൈറ്റ്. അതാണ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് റൈറ്റ്. അത് ഇത് തന്നെ പഠിച്ചാൽ മതി. ഇതിനൊരു എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾ 7 മാർക്കിന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാൽ മതി. ഓക്കെ, സോ ഇവാലുവേറ്റ് ഹൗ എൻ എഞ്ചിനീയർ ക്യാൻ ബി എ റെസ്പോൺസിബിൾ എക്സ്പെരിമെന്റർ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് അത്യാവശ്യം മറിച്ചും ഒക്കെ ചോദിക്കാറുണ്ട്. എഞ്ചിനീയർസ് ആസ് എ റെസ്പോൺസിബിൾ എക്സ്പെരിമെന്റർ. ഇത് സോ ഇറ്റ് ഈസ് ലൈക്ക് എ റെസ്പോൺസിബിൾ എഞ്ചിനീയർ ആസ് എൻ എക്സ്പെരിമെന്റർ കൺസേൺ ഹിസ് കമ്മിറ്റ്മെന്റ് ആൻഡ് കോംപ്രിഹെൻസീവ് പെർസ്പെക്റ്റീവ് അൺറെസ്ട്രിക്റ്റഡ് ട്രൂ പേഴ്സണൽ ഇൻവോൾവ്മെന്റ് ആൻഡ് ലൈക്ക് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മോറൽ റെസ്പോൺസിബിൾ എഞ്ചിനീയേഴ്സ്. ഇതൊക്കെയാണ് അതിൽ എഴുതാനുള്ളത്. ഓക്കെ, അപ്പൊ മൊഡ്യൂൾ ത്രീയിലുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. മൊഡ്യൂൾ ത്രീയിൽ എസ്സേ പോർഷൻസ് എല്ലാം കഴിഞ്ഞില്ലേ. എക്സ്പെരിമെന്റ്, പേഴ്സണൽ ലൈഫ്, എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് കോഡ് ഓഫ് എത്തിക്സ്. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി മൊഡ്യൂൾ ഫോറിൽ എക്സ്പ്ലെയിൻ വേരിയസ് ജസ്റ്റിഫിക്കേഷൻ ഫോർ കോൺഫിഡൻഷ്യാലിറ്റി. Next is explain how you can improve collegiality in an organization. Pinnenda explain significant difference type of authority in an organization. Explain the various rights of an engineer. Adu module 4 la varunathu. Adu oronaayittu namukku nokkam. അതിൽ വരുന്നതാണ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എൻ എഞ്ചിനീയർ എന്ന് പറഞ്ഞിട്ടില്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കൊളീഗ്യാലിറ്റി. ഇതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ബി പാർട്ട് ക്വസ്റ്റ്യൻ നോക്കി. ഹൗ യു ക്യാൻ ഇംപ്രൂവ് കൊളീഗ്യാലിറ്റി ഇൻ എൻ ഓർഗനൈസേഷൻ വേർ യു ആർ പ്രസന്റ്ലി എംപ്ലോയ്ഡ് റൈറ്റ്. അതാ ഈ കൊളീഗ്യാലിറ്റിയിലുണ്ട്. ഇത് റെസ്പെക്ട് ഫോർ അതേഴ്സ്, കമ്മിറ്റ്മെന്റ് ടു മോറൽ പ്രിൻസിപ്പിൾ, കണക്റ്റഡ്നെസ്, ലോയൽറ്റി, ഏജൻസി ലോയൽറ്റി. ഇതാണ് എഴുതേണ്ടത് റൈറ്റ്. പിന്നെ വരുന്ന എന്താ? 11:50 വരെയല്ലേ ഈ അവർ അല്ലേ. അത് കഴിഞ്ഞിട്ട് വേരിയസ് റൈറ്റ്സ് ഓഫ് എൻ എഞ്ചിനീയർ.
വേരിയസ് റൈറ്റ്സ് നമ്മുടെ നോട്ടിലുണ്ട്. ക്വാളിറ്റി, പിന്നെ ചോദിച്ചത് കോൺഫിഡൻഷ്യാലിറ്റി അല്ലേ ചോദിച്ചുള്ളത്? ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ, ഹൗ കോൺഫിഡൻഷ്യൽ എക്സ്പ്ലെയിൻ ദ വേരിയസ് ജസ്റ്റിഫിക്കേഷൻസ് ഫോർ കോൺഫിഡൻഷ്യാലിറ്റി. അപ്പോൾ കോൺഫിഡൻഷ്യാലിറ്റി മീൻസ് കീപ്പിംഗ് ദി ഇൻഫർമേഷൻ ഓൺ ദ എംപ്ലോയർ ആൻഡ് ക്ലയൻറ്റ്സ് ആസ് സീക്രട്ട്. ദ ജസ്റ്റിഫിക്കേഷൻസ് ഫോർ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് തന്നെ ഉണ്ട്. ഇത് തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, ഇത് തന്നെയാണ് എഴുതേണ്ടത്. ഓക്കെ, ടൈപ്സ് ഓഫ് കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ കഴിഞ്ഞു. പിന്നെന്താ അതിൽ വരുന്നത്? കൊളീഗ്യാലിറ്റി കഴിഞ്ഞു. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അതോറിറ്റി ഇൻ ആൻ ഓർഗനൈസേഷൻ. ഓക്കെ, അതോറിറ്റീസിന്റെ ലാസ്റ്റ് ഉണ്ട്. ആ ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. ബ്രൈബ്, ഗിഫ്റ്റ്, അതിന്റെ ഡിഫറൻസ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബ്രൈബ് ആൻഡ് ഗിഫ്റ്റ്. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബ്രൈബ് ആൻഡ് ഗിഫ്റ്റ്? അത് നിങ്ങൾ നോട്ടിലുണ്ട്. ബ്രൈബും ഗിഫ്റ്റും തമ്മിലുള്ള കമ്പാരിസൺ. നെക്സ്റ്റ് ഹ്യൂമൻ റൈറ്റ്സ്, അതല്ലേ ചോദിച്ചിട്ടുള്ളത്? പ്രൊഫഷണൽ റൈറ്റ്സ് അങ്ങനെ ചോദിച്ചിട്ടില്ല. ലാസ്റ്റിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കൊളീഗ്യാലിറ്റി, ഹൗ യു ക്യാൻ ഇംപ്രൂവ് കഴിഞ്ഞു. അതോറിറ്റി ഓഫ് ഓർഗനൈസേഷൻ കഴിഞ്ഞു. പിന്നെന്തോ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഇതിന്റെ ലാസ്റ്റ് ഉണ്ട്. നമുക്കറിയാം ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്നിട്ട് ലാസ്റ്റ് പറഞ്ഞത്. എംപ്ലോയി റൈറ്റ്സ് കൂടെ ഐ പി ആർ, ഇതാ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, അതാണ് ഐ പി ആർ. ഓക്കെ, അത്രയാണ് ഫോർത്ത് മൊഡ്യൂൾ ഉള്ളത്. ലാസ്റ്റ് മൊഡ്യൂളിൽ പിന്നെയുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാ? ഡിഫറൻസ് ബിറ്റ്വീൻ പേറ്റന്റ് ആൻഡ് ട്രേഡ് സീക്രട്ട്. വാട്ട് ഇസ് ബിസിനസ് എത്തിക്സ്? അത് നമ്മൾ ഇന്നലെ പറഞ്ഞല്ലേ ബിസിനസ് എത്തിക്സ്. പിന്നെ ചോദിച്ചിട്ടുള്ളത് ഹ്യൂമൻ സെൻട്രേഡ് എൻവയോൺമെന്റ് എത്തിക്സ് വിത്ത് നാച്ചുറൽ സെൻട്രേഡ് എത്തിക്സ്. അതായത് എൻവയോൺമെന്റ് എത്തിക്സും ബിസിനസ് എത്തിക്സും ആണ് ചോദിച്ചിട്ടുള്ളത്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇഷ്യൂസ് ഇൻ കമ്പ്യൂട്ടർ എത്തിക്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം. പിന്നെ എഞ്ചിനീയർസ് ആസ് എക്സ്പേർട്ട് വിറ്റ്നസ്, ദറ്റ് മീൻസ് ഏതെങ്കിലും ഒന്നിനെ തെളിവ് കൊടുക്കാൻ പോകുന്നേക്കാം, അതാണ് എക്സ്പേർട്ട് വിറ്റ്നസ് എന്ന് വെച്ചാൽ. എക്സ്പ്ലെയിൻ ദ വേരിയസ് കോൺഫ്ലിക്ട് സിറ്റുവേഷൻ ഫേസ്ഡ് ബൈ പ്രൊജക്ട് മാനേജർ ഇൻ മാനേജിങ് ദ വർക്ക് സൈറ്റ്. മീൻസ് എഞ്ചിനീയർസ് ആസ് മാനേജേഴ്സിൽ വർക്ക് കോൺഫ്ലിക്ട് മിനിമൈസ് ചെയ്യാന്നുള്ള ഒരു റോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതാണ് അവിടെ വരെ. ഓക്കെ, അപ്പോ അത്രയാണ് നമ്മുടെ പ്രൊഫഷണൽ എത്തിക്സ് എന്ന സബ്ജക്ട്. 5 മൊഡ്യൂളിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് ടോപ്പിക്സ് നമ്മൾ കണ്ടു കഴിഞ്ഞു. നിങ്ങൾക്ക് നോട്ട്, പി പി ടി, ക്വസ്റ്റ്യൻ ബാങ്ക് എല്ലാം ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യാം. പിന്നെ ബാക്കിയൊന്നും പറയാനില്ലല്ലോ, ബാക്കിയൊക്കെ പഴയ പോലെ തന്നെ. ഇനി അറ്റൻഡൻസ് പറഞ്ഞോളൂ. അപ്പോൾ ടുഡേ ഇസ് ദി ലാസ്റ്റ് ഡേ ഫോർ അവർ പ്രൊഫഷണൽ എത്തിക്സ് സബ്ജക്ട്. അപ്പോൾ ഈ സബ്ജക്ട് കഴിഞ്ഞതിന് ശേഷം ഐ എം എക്സ്പെക്ടിങ് യു പീപ്പിൾ ഹാവ് ഗോട്ട് സം എത്തിക്സ് ആൻഡ് യു വിൽ ബിഹേവ് എത്തിക്കലി ത്രൂ ഔട്ട് യുവർ പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ ലൈഫ്. Okay, so that's all for today. Okay, Leda. Okay, I'm expecting a reply from all the people because at least I taught an ethical subject, right? Sorry. Anyway. അപ്പോ അറ്റൻഡൻസ് പറഞ്ഞ് ആശിഷ് എല്ലാരും ഉണ്ടോ? മൂന്ന് പേര് ആബ്സെന്റ് ആണല്ലോ. ആശിഷ്, അഭിനവ്, അഭിഷേക്, ഒരു സെക്കൻഡ്, ഒറ്റ സെക്കൻഡ് കേട്ടോ. സ്റ്റോപ്പ് ചെയ്യട്ടെ റെക്കോർഡിങ്സ്.